Hi friends, assalamu alaikum. നമുക്ക് അടിപൊളി ഈസി ആയിട്ടുള്ള ചിക്കൻ കബാബ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇതിനു മുമ്പിട്ട വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എന്റെ വീഡിയോയിൽ പോയി എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്നാ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ചിക്കന്റെ ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് അതിലോട്ടേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചിക്കൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു ബൗളിലോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുഴയ്ക്കുമ്പോൾ ഇതിലോട്ടേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. തൈരും ചെറുനാരങ്ങ നീരും ചേർത്തത് കൊണ്ട് നല്ല പാകത്തിന് കുഴച്ചെടുക്കാൻ പറ്റും. കുഴച്ച് വെച്ച മസാലയിലോട്ടേക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുക. മസാല മുഴുവനും എല്ലാ ചിക്കനിലോട്ടും പിടിക്കും വരെ കുഴച്ചെടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം ഇതൊന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആവശ്യമായിട്ട് ഇതുപോലൊരു സ്റ്റിക്കാണ് വേണ്ടത്. ഇതെന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസിലുള്ളതാണ്. ഇതിനേക്കാളും കൂടുതൽ വലുതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കൂടുതൽ പിടിക്കും. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നും ഈ സ്റ്റിക്കിലേക്ക് ഇതുപോലെ ചെയ്തെടുത്ത് ഹൈറ്റിലോട്ട് മാറ്റിവെക്കുക. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമന്റിലൂടെ ഒന്ന് അറിയിക്കണേ. ചിക്കനൊക്കെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കൂടുതൽ ഓയിലൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി മറ്റേ സൈഡും ഫ്രൈ ആക്കി എടുക്കുക. ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.